السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പരിശുദ്ധ മായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിലെ വെള്ളിയാഴ്ച അള്ളാഹു ആ ദിവസത്തിൻ്റെ മഹത്വം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധമായ റമളാൻ മാസമാണല്ലോ. ചെറിയ ഒരു സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫർള് ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുന്ന മാസമാണ്. ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വാരിക്കൂട്ടാൻ പറ്റിയ പരിശുദ്ധമായ മാസമാണ് ഷഹ്റു റമദാൻ. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി ഈ റമദാനിലെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓരോ സമയങ്ങളിലും നമ്മൾ ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും നമ്മൾ നടത്താറുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ കടന്നു വരാൻ, നമ്മുടെ എല്ലാ കടങ്ങളും പെട്ടെന്ന് വീടിക്കിട്ടാൻ, മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഹാസിലാവാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരു ദിക്റ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്റ് വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും 70 തവണ പാരായണം ചെയ്താൽ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ അറിയാത്ത രൂപത്തിലൂടെ ഐശ്വര്യം അവൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരുമെന്നാണ്. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ള ജീവിതമായി മാറും. അവൻ്റെ കടങ്ങൾ ഈ ദിക്റ് വെള്ളിയാഴ്ച ദിവസം 70 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ കടങ്ങളെ വീടാനുള്ള വഴികൾ അള്ളാഹു അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമെന്നാണ്. അഥവാ അവൻ്റെ കടങ്ങൾ വീടാനുള്ള മാർഗങ്ങൾ അള്ളാഹു അവൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമെന്നാണ്. മാത്രമല്ല അവൻ്റെ മനസ്സിലുള്ള മുറാദുകളെ ഈ ഒരു ദിക്റിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമെന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അന്നമൻ ഖാല ഹാദ ദുആഇ, ആ ദിക്ർ ഇൻഷാല്ലാ ദുആഇ നമ്മൾ പറയുന്നുണ്ട്. ഈ ദിക്റിനെ ദുആഇനെ ആരെങ്കിലും പറഞ്ഞാൽ യൗമൽ ജുമാ വെള്ളിയാഴ്ച ദിവസം 70 മറ 70 തവണ ആരെങ്കിലും ചൊല്ലിയാൽ ലം തംലി അലൈഹി ജുമഅതാനി ഹത്താ യസ്തഗ്ന, അവൻ്റെ 2 ജുമഅക്കിടയിൽ അഥവാ അവൻ ദിക്ർ ചൊല്ലിയ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരുന്നത് വരെ അവൻ്റെ ജീവിതത്തിൽ ആ 2 വെള്ളിയാഴ്ചയുടെ ഇടയിൽ അവൻ എന്ത് ആഗ്രഹിക്കുന്നോ ആ ആഗ്രഹങ്ങളെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ആ ദിക്റിന് അള്ളാഹു വലിയ ഇജാബത്ത്, അള്ളാഹു വലിയ മഹത്വങ്ങൾ ആ ദിക്റിന് നൽകിയിട്ടുണ്ടെന്നാണ്. സാധാരണ മഹാന്മാരത് പഠിപ്പിച്ചത് തന്നത് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും കടങ്ങളും വീടാൻ വേണ്ടിയാണ്. ഒരുപാട് ആളുകൾ കടങ്ങളുള്ളവർ ദുആ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്, അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. വെള്ളിയാഴ്ച ദിവസം ഈ ദിക്റ് നമ്മളൊരു 70 തവണ നമ്മൾ പതിവാക്കുക. ആ ദിക്റ് ഇൻഷാല്ലാ പറയാൻ പോവുകയാണ്. അള്ളാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബിദു യാ മുഈദു യാ റഹീമു യാ വദൂദ് അഗ്നിനി ബി ഹലാലിക അൻ ഹറാമിക വബി ത്വാഅതിക അൻ മഅസിയതിക വബി ഫളിക അമ്മൻ സിവാക. ഈ ദിക്റ് ഒരു 70 തവണ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുമ്മ യാ ഗനിയു യാ ഹമീദു യാ മുബ്ദിഉ, അള്ളാഹുവേ ഐശ്വര്യവാനായ റബ്ബേ, എനിക്ക് വേണ്ടതെല്ലാം നിൻ്റെ സമീപത്തുണ്ടല്ലോ, എന്നെ വേണ്ടതുപോലെ പരിപാലിക്കുന്ന അള്ളാ. യാ ഹമീദ്, നിന്നെയാണ് ഞാൻ സ്തുതിക്കുന്നത്, സ്തുതിക്കപ്പെടാൻ അർഹനായ അള്ളാ. യാ മുബ്ദിഉ, എല്ലാ കാര്യങ്ങളെ കൊണ്ടും തുടങ്ങുന്ന റബ്ബേ. യാ മുഈദു യാ റഹീമു യാ വദൂദ്, നിന്നിലേക്കാണല്ലാ എൻ്റെ എല്ലാ മടക്കങ്ങളും. നീ റഹീമാണ്, നീ കാരുണ്യവാനാണ്, നീ കരുണ ചൊരിയുന്നവനാണ്, നീ വദൂദാണ്. അതുകൊണ്ട് അഗ്നി നീ ബി ഹലാലിക്ക അൻ ഹറാമിക്, ഹറാമിൽ നിന്ന് എന്നെ നീ കാത്ത് രക്ഷിച്ച് ഹലാലായ സമ്പത്ത് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണം. ഹലാല് കൊണ്ട് എനിക്ക് നീ ഐശ്വര്യം ചൊരിയണം. വബി ത്വാഅതിക അൻ മഅസിയതിക വബി ഫളിക അമ്മൻ സിവാക്, അള്ളാഹുവേ തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന്
സൽക്രമത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് എൻ്റെ മനസ്സിനെ നീ കൊണ്ടുപോകണം അല്ലാ എന്നാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ ദിക്റിനെ 70 തവണ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന കൊറോണ എന്ന ആ വലിയ പരീക്ഷണത്തിൽ നിന്ന് പരിശുദ്ധ മാസത്തിൻ്റെ പരിശുദ്ധ ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനാണ്, ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്, സമയങ്ങളാണ്, ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.